നമസ്കാരം. 70 വർഷമായിട്ടും ഒരു കുടുംബം രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കണമെന്ന് ചിന്തിക്കുന്നു എന്ന് ഹിന്ദുക്കൾക്ക് മനസ്സിലായിട്ടില്ല. മോദി ഒരു ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് 5 വർഷത്തിനുള്ളിൽ സമാധാനക്കാർക്കും കുരിശു കൃഷിക്കാർക്കും മനസ്സിലായി. രാജ്യം 2 കഷ്ണങ്ങളായി മുറിച്ചു, പക്ഷേ അവിടെയൊന്നും ശബ്ദമുണ്ടായിട്ടില്ല. പകുതി കാശ്മീർ പോയി, ഒരു ശബ്ദവുമില്ല. ടിബറ്റ് പോയി, ഒരു കലാപവുമില്ല. റിസർവേഷൻ, എമർജൻസി, താഷ്കൻ, ഷിംല, സിന്ധു തുടങ്ങിയ മുറിവുകൾ നൽകിയെങ്കിലും ആരും ശ്രദ്ധിച്ചിട്ടില്ല. 2G സ്പെക്ട്രം, കൽക്കരി, CWG, അഗസ്റ്റ വെസ്റ്റ് ലാൻഡ്, പക്ഷേ ആരും ശബ്ദമുണ്ടാക്കിയില്ല. ചൈനയ്ക്ക് വീറ്റോ പവർ നൽകി, ഒരു ട്രെയിനും നിർത്തിയില്ല. ലാൽ ബഹദൂർ ശാസ്ത്രിയെ പോലുള്ള ധീരന്മാർ നഷ്ടപ്പെട്ടു. മെഴുകുതിരി ആരും കത്തിച്ചു കണ്ടില്ല. ആരും CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുമില്ല. മാധവറാവു, രാജേഷ് പൈലറ്റ് തുടങ്ങി നേതാക്കൾ കൊല്ലപ്പെട്ടു. ഒരു വ്യത്യാസവും ഉണ്ടായി കണ്ടില്ല. എന്നാൽ ഗോമാംസം നിർത്തിയ ഉടൻ തന്നെ ദുരന്തമുണ്ടായി. ദേശീയ ഗാനം നിർബന്ധമാക്കിയ ഉടനെ തന്നെ അസന്തുഷ്ടി തുടരുന്നു. വന്ദേ മാതരം അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് എന്ന് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ നാവുകൾ തുന്നിക്കെട്ടുക എന്ന് ആക്രോശിച്ചു. നോട്ട് നിരോധനവും GST ഒരു കൂട്ടരെ പ്രകോപിതരാക്കി. ആധാറിനെ നിരോധിക്കാൻ അണിയറയിൽ ശ്രമങ്ങൾ നടത്തി. സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി മാറിയ കാശ്മീരിലെ പണ്ഡിറ്റുകളെ കുറിച്ച് ആർക്കും വേദന തോന്നിയില്ല. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ വേദനിപ്പിച്ചു. ചിന്തിക്കൂ, കോൺഗ്രസ് ഹിന്ദുക്കളെ വെറും ഹിജഡകളാക്കി മാറ്റി. ഭീകരവാദം മൂലം കാശ്മീരിൽ അടച്ചതോ പൊളിച്ചു മാറ്റിയതോ ആയ 50,000 ക്ഷേത്രങ്ങൾ തുറക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യും കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി. വളരെ നല്ല വാർത്തയാണ്. എന്നാൽ 50,000, ഈ കണക്ക് കേട്ടപ്പോൾ എന്റെ മനസ്സിനെ മരവിപ്പിച്ചു. പള്ളിയുടെ ജാലകത്തിലോ പള്ളിയിലോ കല്ലുകൾ പതിച്ചാൽ മാധ്യമങ്ങൾ ആഴ്ചകളോളം നിലവിളിക്കുമായിരുന്നു. ഒന്നോ രണ്ടോ അല്ല, 50,000 ക്ഷേത്രങ്ങൾ അടച്ചു. ഏതെങ്കിലും ഹിന്ദുവിനെ ഇതിനെ കുറിച്ച് അറിയാമോ? ആദ്യം ഹിന്ദുക്കളെ കാശ്മീർ താഴ്വരയിൽ നിന്നും പുറത്താക്കി, തുടർന്ന് ഹിന്ദു മതത്തിന്റെ എല്ലാ അടയാളങ്ങളും ഇല്ലാതാക്കുക. ഇത് എത്ര വലിയ ഗൂഢാലോചനയാണെന്ന് ചിന്തിക്കുക. ഹിന്ദു സമൂഹത്തെ താഴ്വരയുടെ പേരിൽ നിന്നും ഉന്മൂലനം ചെയ്യുക. മോദി സർക്കാർ വന്നില്ലായിരുന്നുവെങ്കിൽ ആർക്കും ഇതറിയുമായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ പത്രപ്രവർത്തകരും മുസ്ലിം ബുദ്ധിജീവികളും കോൺഗ്രസും അതിന്റെ ചാരന്മാരും ഈ വിഷയം രാജ്യത്തിന് മുന്നിൽ വയ്ക്കാത്തത്? കോൺഗ്രസിന്റെ നേട്ടവും ഇടതുപക്ഷ പത്രപ്രവർത്തകരുടെയും മുസ്ലിം ബുദ്ധിജീവികളുടെയും ബുദ്ധിശക്തിയാണ് സാധാരണ ഹിന്ദു ഈ ചരിത്രത്തെ കുറിച്ച് അജ്ഞരായി തുടരുന്നത്. മുഴുവൻ ഗൂഢാലോചനകളും ആർക്കും തിരിച്ചറിയാനാവാത്തത്ര വിധമായിരുന്നു ആസൂത്രണം ചെയ്തത്. ഇനിയും സത്യങ്ങൾ മനസ്സിലാകാത്ത ഒരു വിഭാഗം ഹിന്ദു നാമധാരികൾ ഈ കൊച്ചു കേരളത്തിൽ മതേതരം എന്ന കൊച്ചു പുതപ്പ് പുതച്ചു കിടക്കുന്നുണ്ട്. ഇതുപോലുള്ള പച്ച സത്യങ്ങൾ തുറന്നു പറയുന്നവരെ വർഗീയവാദികളാക്കിയും സംഘികൾ എന്ന് വിളിച്ചിട്ടും എന്ത് കാര്യം? കേരളം മറ്റൊരു കാശ്മീർ ആകാതിരിക്കാൻ ഇനിയെങ്കിലും ഹിന്ദു കാര്യങ്ങൾ മനസ്സിലാക്കണം. മതേതരം എന്ന വാക്കുകൊണ്ട് ഹിന്ദുവിനെ എന്താണ് നേട്ടമുണ്ടായത്? ന്യൂനപക്ഷങ്ങൾ തടിച്ചു കൊഴുത്തപ്പോൾ സ്വന്തം ശക്തി തിരിച്ചറിയാത്ത ഹിന്ദു മതേതരം എന്ന വാക്കിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. മറ്റു മതക്കാർക്ക് ഈ വാക്ക് അവരുടെ വീടിന്റെ ഗേറ്റ് വരെയെ അവർ വയ്ക്കുകയുള്ളൂ. ഹിന്ദുക്കളാകട്ടെ മതേതരം പൂജാ റൂമിൽ വരെ വയ്ക്കും. സത്യമെന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്യുക. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.